കോർപ്പറേഷൻ കാര്യാലയത്തിന് മുൻപിലെ സ്ത്രീകളുടെ കഥകും വെള്ളവുമില്ല കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സാനിറ്റേഷൻ സർവേയിലാണ് കോർപ്പറേഷനെ നാണിപ്പിക്കുന്ന കണ്ടെത്തലുകൾ ടോയ്ലറ്റിന് വാതിലില്ലാത്തതിനാൽ ശുചിമുറിയിൽ പോകണമെങ്കിൽ പുറത്ത് കാവൽ നിൽക്കാൻ സഹപ്രവർത്തകയെ കൂടി കൊണ്ടുപോകേണ്ട ഗതികേടിലാണ് തങ്ങളെന്ന് കോർപ്പറേഷൻ കാര്യാലയത്തിന് മുൻപിലെ ജയ്ഹിന്ദ് മാർക്കറ്റ് ബിൽഡിംഗിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിലെ ജീവനക്കാരി പറഞ്ഞു കോർപ്പറേഷൻ പരിധിയിലെ പൊതു ഇടങ്ങളിലെ ശൗചാലയങ്ങളുടെ സ്ഥിതി പഠിക്കാൻ ചെന്ന ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രവർത്തകരോടാണ് പൊതുശൗചാലയങ്ങൾ ഉപയോഗിക്കുന്നവർ പ്രത്യേകിച്ചും സ്ത്രീകൾ തങ്ങളുടെ ദുരവസ്ഥ വെളിപ്പെടുത്തിയത് പലപ്പോഴും വെള്ളമുണ്ടാകില്ല സാനിറ്ററി പാഡ് നിക്ഷേപിക്കാൻ സൗകര്യമില്ല വസ്ത്രങ്ങളോ ഹാൻഡ് ബാഗോ തൂക്കിയിടുന്നതിന് ഹുക്കുകളോ റാഡുകളോ ഇല്ല കെട്ടിട സമുച്ചയത്തിലെ കടകളിൽ ജോലി ചെയ്യുന്നവർക്കും പാരാമെഡിക്കൽ സ്ഥാപനത്തിലെ വിദ്യാർത്ഥിനികൾക്കും കടകളിലേക്ക് വരുന്ന പൊതുജനങ്ങൾക്കും എണ്ണത്തിന് ആനുപാതികമായ ടോയ്ലറ്റ് സൗകര്യങ്ങളില്ലെന്നും ഉള്ളതിൽ തന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ പരിമിതമാണെന്നും എല്ലാവരും ഒരേ സ്വരത്തിൽ പരിഷത്ത് പഠന സംഘത്തോട് പറഞ്ഞു സ്ത്രീകൾക്ക് ആകെ രണ്ട് ടോയ്ലറ്റുകൾ മാത്രമാണുള്ളത് പുരുഷന്മാർക്കുള്ള ടോയ്ലറ്റുകൾ നിന്ന് മൂത്രമൊഴിക്കാൻ പറ്റാത്ത വിധം ഇടുങ്ങിയതാണ് മാർക്കറ്റിനുള്ളിലെ പൊതുശൌചാലയം താരതമ്യേന വൃത്തിയുള്ളതാണ് പക്ഷേ ശൗചാലയ സമുച്ചയത്തിനുള്ളിലേക്കുള്ള പ്രവേശനം പൊതുവാണ് സ്ത്രീകൾക്ക് വേണ്ടി രണ്ട് ടോയ്ലറ്റുകൾ മാറ്റിവെച്ചിട്ടുണ്ടെന്നതല്ലാതെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേക കെട്ടിടമല്ല ഉച്ചതിരിഞ്ഞ നാലിന് ശേഷം ഇവിടെ മദ്യപാനികളുടെ താവളമാണ് സിഗരറ്റ് ബീഡി കുറ്റികളും ഒഴിഞ്ഞ മദ്യക്കുപ്പികളും ധാരാളമായി കാണാറുണ്ടെന്ന് കടകളിലെ സ്ത്രീ ജീവനക്കാരും മറ്റും പറഞ്ഞു കോർപ്പറേഷൻ പരിധിക്കുള്ളിലെ പൊതുശൌചാലയങ്ങളെപ്പറ്റി സമഗ്രമായി പഠിക്കാനുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായി നടത്തിയ പൈലറ്റ് സ്റ്റഡിയിലാണ് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പരിഷത്ത് പഠന സംഘം മനസ്സിലാക്കിയത് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കേന്ദ്ര നിർവാഹക സമിതി അംഗം ടി സത്യനാരായണൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ എം ജി ജയശ്രീ സി വിമല എ ദിവാകരൻ തൃശൂർ മേഖലാ പ്രസിഡന്റ് ശശികുമാർ പള്ളിയിൽ സെക്രട്ടറി എം ആർ സന്തോഷ് കുമാർ കോളനി മേഖലാ പ്രസിഡന്റ് എം എൻ ലീലാമ്മ തുടങ്ങിയവർ പഠന സംഘത്തിലുണ്ടായിരുന്നു ടി സി വി തൃശ്ശൂർ